കൈകൾ കൂട്ടിക്കെട്ടി പെരിയാർ നീന്തിക്കടന്ന് യുവതികൾ. സജീവ് വളശ്ശേരിയുടെ ശിക്ഷണത്തിൽ നീന്തൽ പഠിച്ച അനഘയും സൈറ സുൽത്താനയുമാണ് പെരിയാർ നീന്തിക്കടന്നത്. ആദ്യം അനഘയുടെയും സൈറ സുൽത്താനയുടെയും കൈകൾ പുറകിലേക്ക് സജീവ് വളശ്ശേരി ബന്ധിച്ചു. മണ്ഡപംകടവിൽ നിന്ന് നീന്തിയത് പെരിയാറിന്റെ മറുകരയിലേക്ക്, അവിടെ നിന്ന് തിരിച്ച് 780 മീറ്ററോളം ദൂരമുള്ള ദേശംകടവിലേക്ക് മലർന്നും കവിഴ്ന്നും കടന്നുമാണ് നീന്തിയത്. വാളശ്ശേരിൽ റിവർ സ്വിമ്മിംഗ് ക്ലബിൽ നിന്നും സജീവ് വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ മണപ്പുറത്ത് വീട്ടിൽ എടയപ്പുറം സ്വദേശിയായ സൈറ സുൽത്താനയും ചൊവ്വര പുത്തൻവേലി ഹൌസിൽ അനഘയുമാണ് ഈ സാഹസ നീന്തൽ നടത്തിയത്. അനഘയ്ക്ക് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. സൈറ സുൽത്താനയുടെ വീട്ടിൽ വെള്ളപ്പൊക്കം ദുരിതം വിധിച്ചിരുന്നു. ഇതാണ് സൈറയ്ക്ക് നീന്തൽ പഠിക്കാൻ പ്രചോദനമായത്. ഒട്ടും നീന്തൽ അറിയാത്ത ആളായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ വന്ന് നീന്തൽ പഠിച്ചു, പുഴ ക്രോസ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ കൈ കെട്ടി പുഴ ക്രോസ് ചെയ്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും ഞാൻ നീന്തൽ പഠിച്ചത് എന്റെ വീട്ടിലെ വെള്ളം കയറുന്നോണ്ടാണ്. സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. കഴിഞ്ഞ 13 വർഷമായി 5700 പേരെ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുകയും അതിൽ തന്നെ 1600 പേരെ പെരിയാറിന്റെ വീതി കൂടിയ ഭാഗം ക്രോസ് ചെയ്ത് നീന്തിക്കുകയും ചെയ്ത സജീവ് വളശ്ശേരിയുടെ ശിക്ഷണത്തിൽ ഈ വർഷം കുടുംബമായാണ് നീന്തൽ പഠനം നടക്കുന്നത്. ദേശംകടവിൽ നീന്തിക്കേറിയ രണ്ടുപേരെയും ഹർഷാരവത്തോടെ ജനപ്രതിനിധികളും സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. ജന്മനാ 90% വൈകല്യമുള്ള ആസിം വേളിമണ്ണയും 2 വയസ്സിൽ പോളിയോ ബാധിച്ച് അരക്ക് താഴേക്ക് തകർന്ന രതീഷും ട്രെയിൻ അപകടത്തിൽ ഇരുകാലുകളും മുട്ടിന് താഴെ നഷ്ടപ്പെട്ട ഷാനും 69 വയസ്സുകാരി ആരിഫയും 71 വയസ്സുകാരൻ വിശ്വംഭരനും ഈ വർഷം സജീവ വളശ്ശേരിയുടെ ശിക്ഷണത്തിൽ നീന്തൽ പഠിച്ച് പെരിയാറിനപ്പുറം നീന്തിയിരുന്നു. ജനം, കൊച്ചി.